ആൻഡ് എനിക്ക് ഉറപ്പാണ് നിങ്ങളൊക്കെ എന്താണ് ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു റിലാക്സേഷൻ മോഡിലൊക്കെ ആണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്കൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്നല്ലേ. അതായത് പ്ലസ് ടു ഇങ്ങനെ എങ്ങനെ കൈച്ചലാക്കുന്നുള്ളത്, അതായത് ഓൾറെഡി എന്താണ് ഓൾറെഡി കുറേ കാലമായിട്ട് പ്ലസ് ടു ഇതുവരെ തൊട്ടിട്ടില്ല, ഇനി അങ്ങോട്ട് സമയമുണ്ടോയെന്നൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് നിങ്ങൾക്കറിയാം പ്ലസ് ടു എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങണമെന്നും അതുവഴി ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ. ആൻഡ് നിങ്ങളുടെയൊക്കെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങനെ പഠിക്കണം, എന്തായിരിക്കണം ടൈം ടേബിൾ, അതൊക്കെയല്ലേ നിങ്ങളുടെ പ്രശ്നം വരുന്നത് അല്ലേ. സത്യമല്ലേ. ഹായ് മക്കളെ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു, നമ്മൾ കുറച്ച് റിലാക്സേഷൻ മോഡിലായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാർഡ് റിയാലിറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ പ്ലസ് ടു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അടുത്ത മാർച്ച് വരെ, അതായത് ഈ ഒക്ടോബർ മാസം മുതൽ മാർച്ച് വരെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായി ടെൻഷനൊക്കെ വരുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം ഞാൻ അതിൻ്റെ സൊല്യൂഷൻസും ഹോപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ടെൻഷൻ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് നിർത്തിപ്പോരുത്, മറ്റൊന്നും കൊണ്ടല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആണെങ്കിൽ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തീരെ താങ്ങാൻ പറ്റില്ല. സോ വീഡിയോ അവസാനം വരെ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുകയും ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഏറ്റവും ഫസ്റ്റ് നമ്മളുടെ മാർച്ച് വരെയുള്ള എന്താണ് നമ്മളുടെ അവസ്ഥ എന്ന് നോക്കാം അല്ലേ. തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം മുതൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്ലസ് ടു എക്സാമിൻ്റെ ഷെഡ്യൂൾ വന്നു, ടൈം ടേബിൾ വന്നു, ഓരോ ദിവസം എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാം. മാർച്ച് മുതൽ നമുക്ക് മാർച്ച് തുടക്കം മുതൽ തന്നെ ഫൈനൽ എക്സാം വരാൻ പോവാണ്. ആൻഡ് ഫെബ്രുവരി 15 മുതലാണ് നിങ്ങളുടെ മോഡൽ എക്സാം വരുന്നത്. ആൻഡ് ഫെബ്രുവരി 1st വീക്ക് അല്ലെ, ജനുവരി അവസാനം മുതൽ നമുക്ക് ലാബ് എക്സാം വരുന്നുണ്ട്, ലാബ് എക്സാമുകളും വരുന്നുണ്ട് അല്ലേ. ശരിയല്ലേ. അപ്പം എന്താണ് ഈ 2 മാസം, അതായത് ഈ ലാബ് എക്സാമിൻ്റെ അടുക്ക് സാറേ ഞാൻ പഠിക്കുന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ പഠിക്കൂലട്ടോ, ആർക്കാവില്ല. അതായത് ലാബ് എക്സാം മിക്കവാറും 40 മാർക്കിനൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. 40 മാർക്ക് പോട്ടെ, ഇപ്പം കൊമേഴ്സുകാർക്കൊക്കെയാണെങ്കിൽ റെക്കോർഡ് അത് ഇത് എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ 40 മാർക്ക് പോകുന്നുള്ള പേടിയിൽ നമ്മൾ അതിനുമ്പോൾ തന്നെയാണ് സ്പെൻഡ് ചെയ്യുക. സംഭവം നമ്മൾ കാര്യമായിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യുക, നമുക്ക് 38 കിട്ടും കേട്ടോ. പക്ഷെ എന്നാൽ എന്തില്ല, ആ റിസ്ക് നമ്മൾ എടുക്കൂല. ചുരുക്കി പറഞ്ഞാൽ ഫെബ്രുവരിയിൽ നമുക്ക് എന്തില്ല, ഒന്നും പുതുതായി പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റ്. പിന്നെ നമ്മളെ മുന്നിലുള്ളതെന്ന് വെച്ചാൽ ജനുവരി ഏകദേശം ഒരു ഫുൾ മാസം ഉണ്ടാവും, ജനുവരി ഏകദേശം ഒരു ഫുൾ മാസം ഉണ്ടാവും, ഒരു 30 ദിവസം നമുക്ക് അവിടെ കൂട്ടാം. ഇനിയിപ്പോൾ ഒക്ടോബറിൻ്റെ കേസ് ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം വെക്കാല്ലേ, ഒക്ടോബറിൽ ഒരു 10 ദിവസവും, അതേപോലെ തന്നെ നവംബർ ഒരു ഫുൾ മാസമുണ്ട്, 30 ദിവസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഡിസംബറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് എക്സാം വരുന്നുണ്ട് അല്ലേ. ഡിസംബർ 18 സാധാരണയായിട്ട് ക്രിസ്മസ് എക്സാം വരിക, ഡിസംബർ 18 സാധാരണയായിട്ട് ക്രിസ്മസ് എക്സാം വരിക. ഞാൻ പറയാ, ഡിസംബർ 1 നിങ്ങൾ പിന്നെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം, യെസ് റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനം എന്താ ഒന്നും കൂടെ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ഡിസംബർ 1 ഇനി പ്രാക്ടിക്കലി ഭൂരിഭാഗം കുട്ടികൾക്ക് പോസിബിൾ ആയിരിക്കില്ല. ഒരു ഡിസംബർ 10 മുതൽ നമുക്ക് റിവൈസ് ചെയ്ത് തുടങ്ങാം. ഒരു 10 ദിവസമാണ് എന്തിനുള്ളത്, ഡിസംബറിൽ നമുക്ക് പുതുതായിട്ട് ചാപ്റ്ററുകൾ പാഠങ്ങൾ പഠിക്കാനുള്ളത്. ഇനി എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഫെബ്രുവരിയിൽ നമ്മളെ ലാബ് എക്സാമും അതേപോലത്തെ അതിനുശേഷം മോഡൽ എക്സാമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഫെബ്രുവരിയോട് കൂടി തീർത്താൽ മതിയോ ശരിക്കും നമ്മൾ പഠിച്ചു തീരിയാൽ? അങ്ങനെയാണ് പിന്നെ റിവൈസ് ചെയ്യാനൊക്കെ എവിടെയല്ലേ സമയം, റിവൈസ് ചെയ്യാനൊക്കെ എവിടെയല്ലേ സമയം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ജനുവരി 10 അല്ലെ ജനുവരി 15 മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുഴുവൻ പോർഷൻസും ഒരു വട്ടം പഠിച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്താണ്, പിന്നെ നമുക്ക് മെല്ലെ സൈഡിൽ കൂടെ ഓരോ ചാപ്റ്റർ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും അല്ലേ. ശരിയല്ലേ. ഓർ നിങ്ങൾ എപ്പോഴാണ് പഠിച്ചു തീർക്കേണ്ടത്, ഐഡിയലി നിങ്ങൾക്ക് എപ്പോൾ പഠിച്ചു തീർക്കാനാണ് ആഗ്രഹം എന്നുള്ളത് വേണേൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഏറ്റവും വേഴ്സ്റ്റ് കേസിലടക്കം ജനുവരി 15 നമ്മൾ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ പഠിച്ചു തീർക്കണം. അപ്പം ജനുവരിയിൽ 30 ദിവസം ഇല്ല, 15 ദിവസം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് പഠിക്കാൻ, പുതിയ പാഠം പഠിക്കാൻ എത്ര ദിവസം നമ്മളെ മുന്നിലുണ്ട്? 10, 30, 50, 55, 65 ദിവസം. ഈ 65 ദിവസങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്? നിങ്ങളുടെ ഞായറാഴ്ചകൾ വരുന്നുണ്ട്, പൊതു അവധികൾ വരുന്നുണ്ട്, കസിൻ്റെ കല്യാണങ്ങൾ വരുന്നുണ്ട്, ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുണ്ട്, വേൾഡ് കപ്പ് ഫൈനൽ ഉണ്ട്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളുണ്ട്. അതൊക്കെ അടക്കമാണ് എന്നുള്ളത് നമുക്ക് 65 ദിവസം നമ്മളെ മുന്നിലുള്ളത്. ഇനി നിങ്ങൾ സയൻസുകാർ നിങ്ങൾക്ക് പഠിക്കാൻ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരൊക്കെ അതൊന്ന് നോക്കിയേ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് സയൻസിൽ. എനിക്ക് ഒന്നാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി അടക്കം തന്നെ ഏകദേശം 60 ചാപ്റ്ററിൻ്റെ മുകളിലുണ്ട് അല്ലേ.
ഏകദേശം 60 ചാപ്റ്ററോളുണ്ട്, കുറച്ച് ഡിലീറ്റഡ് ഒഴിവായി കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ദിവസം എത്ര ചാപ്റ്റർ പഠിക്കണം? 65 ദിവസം ഞായറാഴ്ചകളൊക്കെ അടക്കം നമുക്ക് മുന്നിൽ ഏകദേശം 60 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. കൊമേഴ്സ് ആയിരിക്കും, ഹ്യൂമാനിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ എണ്ണം നിങ്ങൾ കണക്കാക്കാം. അപ്പോൾ ഒരു ദിവസം എത്ര ചാപ്റ്റർ പഠിക്കണം? ഒരു ദിവസം ഒരു ചാപ്റ്റർ അല്ലേ. ഞാൻ ഇതാ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷൻ അടിക്കും, നിർത്തിപ്പോവാൻ തോന്നും, ആകെ എന്താണോ ആൻസൈറ്റി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ അവസാനിപ്പിക്കല്ലേട്ടോ. ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ പറയുന്നതാണോ അല്ലെങ്കിൽ ഇതാണോ റിയാലിറ്റി? എനിക്കൊന്ന് കുറച്ച് കുട്ടികളെങ്കിലും ഈ ഒരു കാര്യം ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇത് ഞാൻ വെറുതെ ടെൻഷൻ എടാ 65 ദിവസം എന്നല്ല, കുറേ ദിവസമുണ്ട് സാർ വെറുതെ പറയുന്നതാണെന്നൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ അല്ലേ. ഇതല്ലേ റിയാലിറ്റി. ആൻഡ് ഇതെങ്ങനെ സോൾവ് ചെയ്യും എടാ. ഞാൻ 10th class, നിങ്ങൾ 10th class പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ, ഡിസംബറിലും ജാനുവരിയിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ എന്താണ് ഇനി പഠിച്ചു തുടങ്ങിയാലും ഫുൾ എ പ്ലസ് കിട്ടും എന്നുള്ളത്. അത് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നില്ല. അങ്ങനെ പഠിച്ചു തുടങ്ങി ഫുൾ എ പ്ലസ് കിട്ടിയ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ തന്നെ ഇപ്പൊ കാണുന്നുണ്ടാവും. പക്ഷേ പ്ലസ് ടുയുടെ കേസിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡിസംബറിലും ജാനുവരിയിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ലാബ് എക്സാമുകളും മോഡൽ എക്സാമുകളും ഫൈനൽ എക്സാമും വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പം എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തുടങ്ങണം. സാർ എത്രയും പെട്ടെന്ന് തന്നെ എപ്പോഴാ? ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കണ്ടു കഴിയുന്നത് അത് മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച് തുടങ്ങണം. ആകെ ടെൻഷൻ ആണെന്നുണ്ടോ? പക്ഷെ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്ര സമയം ഒരു ദിവസം പഠിക്കാൻ പറ്റൂടാ? അതായത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യൽ, മറ്റേ ഇംഗ്ലീഷിൻ്റെ നാളെ പഠിച്ച് അതൊന്നും അല്ല കേട്ടോ. അതായത് ഓരോ ദിവസമൊക്കെ, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഫിസിക്സിൽ 1st chapter ഒന്ന് പഠിച്ചു തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം, അത് കഴിഞ്ഞിട്ട് മാത്സിലെ കുറച്ച് ചാപ്റ്റർ. അങ്ങനെ നമ്മൾ സ്കൂളുമായിട്ടും എന്താ പറയുക ട്യൂഷനായിട്ടൊന്നും ബന്ധമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് മാർച്ചിൽ നടക്കുന്ന നിങ്ങളുടെ ഫൈനൽ എക്സാമിന് പഠിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എത്ര സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഒരു 2 hours ഇപ്പം എങ്ങനെ വന്നാലും, 2 എന്നല്ല കേട്ടോ, 2 to 4 hours നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം കേട്ടോ. അതിലേം താഴെയാണ് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്തോ വീഡിയോ നിർത്തിക്കണം. ഇനി വേറൊരു കാര്യം വരുന്നുണ്ട്, ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഇപ്പം CA, ACCA, CMA അല്ലെങ്കിൽ സയൻസിലെ NEET, JEE, CUET തുടങ്ങിയ ഏത് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് സാർ അപ്പം എൻട്രൻസ് ഒന്ന് ആലോചിക്കുന്നുണ്ടല്ലേ, അതെന്ത് ചെയ്യാൻ പറ്റും? അതും ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. എടാ ഞാൻ പറയാണ്, ഇപ്പം ഏറ്റവും മിനിമം ഇന്ന് മുതൽ 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. ദിവസങ്ങളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും ഒന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ആലോചിക്കേണ്ട. ഒരു ദിവസം ഒരു ചാപ്റ്ററിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രോസസ്സിലേക്ക്, ആ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ എന്താ നിങ്ങൾ എഫിഷ്യൻസി കൂടും. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത്, ജനുവരി മാസത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് കൂടുതൽ അല്ലെ 2 chapters പഠിക്കാൻ പറ്റും. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് 10 days അവധിയുണ്ട്. ആ 10 days നിങ്ങൾ വിചാരിച്ചാൽ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് രാത്രി ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 3 chapters നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 30 chapters ചിലപ്പോൾ ആ 10 days കൊണ്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാം ലെവലിൽ പഠിക്കാൻ പറ്റും. പക്ഷെ ആ 10 days അങ്ങനെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പം മുതൽ ഒരു ദിവസം ഇടവില്ലാതെ എന്ത് ചെയ്യണം, 2 മണിക്കൂർ വെച്ച് പഠിച്ചു തുടങ്ങി ആ ട്രാക്കിലേക്ക്, ആ സിസ്റ്റത്തിലേക്ക് കയറണം. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളെ ക്ലാസ്സിലെ എന്താ പറയുക ടോപ്പേഴ്സ് മുഴുവൻ ചെയ്യുന്ന എന്താ, നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് മുഴുവൻ ചെയ്യുന്നത് ഈ ഒരൊറ്റ കാര്യമാണെന്ത് അന്ന് +1 തുടങ്ങിയ മുതൽ അവർ ഡെയിലി കൃത്യമായിട്ട് കുറേ സമയം പഠിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം അല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ 2 മണിക്കൂർ അല്ലെ ഈ 4 മണിക്കൂർ ഏതാണ്, അത് ഏത് സമയമാണ് നിങ്ങൾ തീരും. ആ സമയത്ത് എന്ത് വന്നാലും, നാളെ സ്കൂൾ വേറെ എന്തെങ്കിലും പരീക്ഷയുടെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി വേണമെങ്കിൽ ആ ടെസ്റ്റ് നിങ്ങളെ പഠിത്തത്തിന്റെ ഇതാക്കി അല്ലാതെ അസൈൻമെന്റ് ചെയ്യുക, ഹോംവർക്ക് ചെയ്ത, ലാബ് വർക്ക് ചെയ്ത്, അത് ഇതെന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ സമയം നിങ്ങൾ ഉപയോഗിക്കരുത്. അതിന് എക്സ്ട്രാ സമയം കണ്ടെത്താം. ഓക്കെ, ആ സമയം ഏതാന്നുള്ളത് ഇപ്പം നിങ്ങൾ തീരുമാനിക്കണം. വലിയ ആലോചന കാര്യം വേണ്ട. 7 മണി മുതൽ 9 മണി വരെ അല്ലെ, രാത്രി 7 മണി മുതൽ 10 മണി വരെ അല്ലെ, രാവിലെ 5 മണി മുതൽ 8 മണി വരെ. അപ്പം ആ ഒരു സമയത്ത് ഇതിന് വേണ്ടി മാത്രം നിങ്ങളുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി അല്ലെ ഫൈനൽ എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക. വീട്ടിൽ നിങ്ങളുമായിട്ട് ഏറ്റവും മോശം ബന്ധമുള്ള ആരാണോ അവരോടത് പറയാം. അമ്മയോ അച്ഛനോ ചേട്ടനോ ചേച്ചിയോ ആരാണ്, ചേച്ചി
രാവിലെ 5 മണി മുതൽ 8 മണി വരെ എന്താണ് ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ നന്നായി തല്ലിക്കോ, അല്ലെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഫോൺ പിന്നെ നിങ്ങൾ തരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇന്ന് മുതൽ എന്ത് ചെയ്യാം, എന്ത് പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഓൺ എക്സാം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഓൺ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സസ് ഇപ്പം ഏത് ചാപ്റ്ററാണ് അതൊന്ന് കണ്ടുനോക്കാം, ട്രാക്ക് കയറാം. ഇനിയിപ്പം നിങ്ങൾ സ്കൂള് നല്ല ടീച്ചറാണ്, ആ സ്കൂളെടുത്ത് ടീച്ചറെടുത്ത് നോക്കാം, അല്ലെ ട്യൂഷൻസ് എന്താണെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇത് ഈ സാധനം നിങ്ങൾ ചെയ്യാതെ വേറെ ഒരു ട്രിക്കും ഒരു മോട്ടിവേഷനും ഒരു തേങ്ങയും വർക്ക് ചെയ്യൂല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാര്യം ഇന്ന് മുതൽ തുടങ്ങുക, ഈ ഒരു നിമിഷം മുതൽ ഡെയിലി എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നു നോക്കുക, ആ സമയം ഫിക്സ് ചെയ്യുക, വീട്ടുകാരെ അറിയിക്കുക, ആ സമയത്ത് വേറെ എന്ത് വന്നാലും പഠിക്കാൻ തന്നെ നിൽക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ചില കുട്ടികൾ, സാർ എന്നാലും മോട്ടിവേഷൻ കിട്ടുന്നില്ല സാറേ, സാറേ വെറുതെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. എടാ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളുടെ ഡ്രീം എന്താ ശരിക്കും? ഷോർട്ട് ടേം ഡ്രീം ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്കൊരു 35-40 വയസ്സാകുമ്പോൾ, അല്ലെ നിങ്ങൾ നിങ്ങളെ പാരൻസിൻ്റെ വയസ്സാകുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ആലോചിച്ചൊക്കെ, ഒരു ഒരു ലോങ് ഡ്രീമിനെ കുറിച്ചൊന്ന് വെറുതെ ഒന്ന് കണ്ണടച്ച് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചൊക്കെ വീഡിയോ പോസ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ പറ, ആ ഡ്രീമിലേക്ക് എത്തേണ്ട നിങ്ങൾ ഇപ്പം ഒരു ദിവസം 2 മണിക്കൂർ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രീമിലെത്താൻ പറ്റുമോ? ഒരു സംശയമില്ല, പറ്റൂലല്ലേ, നിങ്ങൾക്ക് ആ ഡ്രീമിലെത്തണ്ടേ? അപ്പം എന്ത് ചെയ്യാം, വേഗം ഇപ്പം തന്നെ, ഇനി യൂട്യൂബിലൊന്നും നോക്കണ്ട, ആ നടുവിലത്തെ ബട്ടൺ അമർത്തിയാ, മിനിമൈസ് ചെയ്യുക, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ സമയം ഫിക്സ് ചെയ്യുക, എത്ര ടൈമാണെന്ന് നോക്കുക, പാരൻസിന് ഇൻഫോം ചെയ്യുക, പഠിച്ചു തുടങ്ങുക, പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, ഈസിയായിട്ട് നല്ല മാർക്ക് പ്ലസ് ടുവിൽ വാങ്ങാൻ പറ്റും ഈ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ശരി.